കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോരത്തെ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നു. മണ്ണെടുപ്പ് ഉടൻ നിർത്തിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. മുൻ വർഷങ്ങളിലെല്ലാം നിരവധി ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും സോയിൽ പൈപ്പിംഗ് പ്രതിഭാസവുമെല്ലാം റിപ്പോർട്ട് ചെയ്ത മലയോര മേഖലയിലാണ് ഭീതി ഉയർത്തി വീണ്ടും നിരവധി സ്ഥലങ്ങളിൽ മണ്ണെടുപ്പും അനധികൃത ഖനനങ്ങളും തുടർന്നത്. ഇതോടെ പ്രതിഷേധവും വിവിധ കോണുകളിൽ നിന്ന് വ്യാപകമായിട്ടുണ്ട്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോരത്ത് ഓടത്തെരുവിൽ ഒരു മലയൊന്നാകെ ഇടിച്ചു നിർത്തുന്ന സാഹചര്യത്തിൽ ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും വലിയ ദുരന്തങ്ങൾക്കും ഇടവരുത്തുന്ന തരത്തിലുള്ള മണ്ണെടുപ്പ് എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ ഓടത്തെരുവ് സംസ്ഥാന പാതയോരത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വൻതോതിൽ മണ്ണ് ഇടിച്ച് അത് കടത്തുന്ന സാഹചര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. വലിയ നാലോ അഞ്ചോ വലിയ ജെ സി ബി ഉപയോഗിച്ച് പതിനഞ്ചോളം ടിപ്പർ ലോറിയിൽ വ്യാപകമായി ആ കുന്നിടിച്ചിട്ട് അവിടെ മറ്റെന്തോ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു തകൃതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. പഞ്ചായത്ത് ഭരണാധികാരികളും അതേപോലെ തന്നെ വില്ലേജ് ഓഫീസറും വില്ലേജ് അധികാരികളുടെയൊക്കെ കൺമുന്നിൽ വെച്ച് ഇത്തരൊരു വലിയൊരു കൊള്ള നടക്കുന്ന സമയത്ത് അവിടെ അന്വേഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ലീവാണ്, ഓഫീസിൽ ആളില്ല എന്നുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഇതിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെതിരെ ഭരണാധികാരികൾ രംഗത്ത് വരണം. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബി ജെ പി ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന കാര്യം ഓർമ്മിക്കുകയാണ്. ജിയോളജി ഡിപ്പാർട്ട്മെന്റ് നൽകിയ അനുമതി ഉപയോഗിച്ചാണ് ഇവിടെ വൻതോതിൽ മണ്ണെടുത്തു കൊണ്ടുപോകുന്നത്. ഒരേസമയം നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണെടുത്ത് ഉടൻ തന്നെ നിരവധി ടിപ്പർ ലോറികളിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും അനുമതി നൽകിയതായും വിവരമുണ്ട്. 6418 ക്യൂബിക് മീറ്റർ മണ്ണെടുക്കുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു അനുമതി നൽകിയത് വലിയ ദുരന്തത്തിന് കാരണമാവുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു. ഈ സ്ഥലത്തിനോട് തൊട്ടടുത്ത് തന്നെ രണ്ട് സ്ഥലങ്ങളിലും വലിയ തോതിൽ മണ്ണെടുക്കുന്നുണ്ട്. ഇതിൽ ഒരു സ്ഥലത്ത് കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.